നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം. നാമം ജപായനം പുണ്യം. നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി സൃഷ്ടാവും രണ്ടല്ല, സൃഷ്ടാവ് തന്നെയാണ് സൃഷ്ടിയായി പ്രകടമാകുന്നത്. ഈ തത്വം പ്രകൃതിയിൽ നിന്ന് മനസ്സിലാക്കാൻ ഉദാഹരണങ്ങൾ ഏറെയുണ്ട്. ചിലന്തി വല നെയ്യുന്ന കർമ്മം നോക്കിയാൽ ഈ പറഞ്ഞതിനെ എളുപ്പം മനസ്സിലാക്കാവുന്നതാണ്. ചിലന്തി തൻ്റെ ശരീരത്തിൽ നിന്നുള്ള ഒരു ദ്രാവകം കൊണ്ടാണ് വല നെയ്യുന്നത്. വളരെ വലയങ്ങളും അവയിലൂടെ സഞ്ചരിക്കാനുള്ള നൂൽപാലങ്ങളും ഒക്കെയുള്ള വിപുലമായ വല ചിലന്തി നെയ്യുന്നു. എന്നിട്ട് ഈ വലയിലൂടെ തലങ്ങും വിലങ്ങും സഞ്ചരിക്കുകയും ഇരപിടിക്കുകയും ചെയ്യും. അവസാനം നെയ്യാൻ ഉപയോഗിച്ച നൂല് മുഴുവൻ തന്നിലേക്ക് തിരിച്ചെടുത്ത് സ്വസ്ഥമായി ഇരിക്കുകയും ചെയ്യും. ഈശ്വരൻ്റെ സൃഷ്ടിയും ഇതിന് ഉദാഹരണമാണ്. ഏകനായ ഈശ്വരൻ തന്നിൽ നിന്ന് തന്നെയുള്ള സാമഗ്രി കൊണ്ട് അനേകമായ പ്രപഞ്ചരൂപത്തിൽ പ്രകടമാകുന്നു. അവസാനം പ്രപഞ്ചത്തെ തന്നിലേക്ക് തന്നെ തിരിച്ചെടുത്ത് ഏകനായി നിലകൊള്ളുകയും ചെയ്യും. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കുന്നുള്ളതാറാമതും മന്മന്ത്രോപാസകത്വം ഏഴാമതെട്ടാമതും മംഗലശീലേ കേട്ടു ധരിച്ചുകൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മദ്ഭക്തന്മാരിൽ പരമാസ്തിക്യവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാനെന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വവിചാരം കേളൊമ്പതാമതും ഭദ്രേ ചിത്തശുദ്ധിക്കു മൂലമാദിസാധനം നൂനം. നിഷ്കളങ്കവും ദൃഢവുമായ ഭക്തിയാണ് ശബരിയെ അവിസ്മരണീയമാക്കുന്നത്. ബാഹ്യരൂപങ്ങളിലോ പ്രകടനങ്ങളിലോ ഒരാളുടെ ഭക്തി മനസ്സിലാക്കാനാകില്ല. ഭക്തി തീർത്തും അനുഭവമാണ്. മനസ്സിനെ ഭക്തിയിൽ ദൃഢമാക്കാനുള്ള നവധ മാർഗത്തെക്കുറിച്ച് ശ്രീരാമൻ ശബരിക്ക് നൽകുന്ന ഉപദേശങ്ങളാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ശ്രീരാമൻ ശബരിക്ക് ഭക്തി സാധനകളെ ഉപദേശിക്കുന്ന ഭാഗമാണ്. പ്രഥമ സാധനമായിട്ട് സജ്ജന സംസർഗം പറഞ്ഞു. രണ്ടാമതായിട്ട് ഈശ്വര കഥാലാപം പറഞ്ഞു. മൂന്ന്, ഈശ്വര ഗുണത്തെ കീർത്തനം ചെയ്യുന്നത്. തുടർന്ന് ഈശ്വര വാക്യങ്ങളെ വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ ക്രമമായി പറയുകയാണ്. സജ്ജന സംഘം
ഈശ്വര കഥാലാപം, മദ്ഗുണേരണം, ഈശ്വര ഗുണത്തെ പറയുക എന്നുള്ളത്, നാലാമതായിട്ട് മദ് ഭജോ വ്യാഖ്യാതൃത്വം, ഈശ്വര വാക്യങ്ങളെ, തത്വോപദേശങ്ങളെ സ്വയം വ്യാഖ്യാനിച്ച് മറ്റുള്ളവരെ കേൾപ്പിക്കുക. പിന്നെയോ എൻ്റെ കലയാകുന്ന, എൻ്റെ ഭാവമാകുന്ന, ഞാൻ തന്നെയാകുന്ന എന്നർത്ഥം. പരാഭക്തന്മാർ ഈശ്വരനുമായി അനന്യന്മാരാണ്. അതുകൊണ്ടാണ് ഗുരുനാഥന്മാരെ കല എന്ന് പറഞ്ഞത്. മത്കലയാകുന്ന ആചാര്യന്മാരെ ഉപാസിക്കുന്നത് എങ്ങനെ ഉപാസിക്കണം? തീർത്തും അനന്യമായിരിക്കുന്ന ഭാവത്തിൽ ഉപാസിക്കുന്നത്, യമനിയമാദികളോടുകൂടി മുടങ്ങാതെ പൂജിക്കുക എന്നുള്ളത്. അപ്പോൾ ജീവിതത്തിൽ യമനിയമങ്ങളെ പാലിച്ച് ശൗചം, സന്തോഷം, തപസ്, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം എന്നിവയെ നിലനിർത്തിക്കൊണ്ട് യമനിയമങ്ങളെ കർശനമായി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് പൂജിക്കുക എന്നുള്ളത്, അതാണ് പൂജയ്ക്കുള്ള ആശ്രയങ്ങൾ. ജീവിതത്തിൽ നമ്മൾ യമനിയമങ്ങളെ പാലിക്കുന്നുണ്ടെങ്കിൽ ആർക്കും പൂജ ചെയ്യാൻ അധികാരമുണ്ട്. യമനിയമങ്ങളെ പാലിക്കാത്ത ഒരാൾ മറ്റെന്തിൻ്റെ പേരിലായാലും അയാൾ ചെയ്യുന്ന പൂജ സഫലമാവുകയില്ല. അതുകൊണ്ട് അങ്ങനെ യമനിയമങ്ങളോടുകൂടി എന്നെ മുട്ടാതെ പൂജിക്കുക എന്നുള്ളത്, അതാണ് അടുത്തത്. തുടർന്ന് മന്മന്ത്രോപാസകത്വം, സൂക്ഷ്മമായി മന്ത്രങ്ങളെ ഉപാസിക്കുക എന്നുള്ളത്, സൂക്ഷ്മമായ മന്ത്രോപാസന ചെയ്യുക എന്നുള്ളത്. ഹേ മംഗലശീലേ, ധരിച്ചു കൊള്ളണം. അനന്തരം എല്ലാ ഭൂതങ്ങളിലും ഈശ്വരബുദ്ധി ഉണ്ടാവുക, സർവഭൂതങ്ങളിലും നിവസിക്കുന്നത് ഏകേശ്വരനാണെന്ന ഭാവന ഉറപ്പിക്കുക, അതുപോലെ പരാഭക്തന്മാരിൽ പരമമായ ശ്രദ്ധയും ഭക്തിയും ഉണ്ടാവുക, ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് വിരക്തി കൈവരിക്കുക, ഇതാണ് അടുത്തത്. തുടർന്ന് സർവലോകാത്മാവായി ഈശ്വരനെ ഭാവിച്ച് തത്വവിചാരം നിരന്തരമുള്ളിൽ സൂക്ഷിക്കുക എന്നുള്ളത്. ഇങ്ങനെ ഘട്ടങ്ങളായി അഥവാ വിവിധ പ്രകാരങ്ങളായുള്ള ഭക്തി സാധനകളെ നീ മനസ്സിലാക്കിയാലും ഇത്തരം ഭാവങ്ങളിലൂടെ പ്രകടമാകുന്ന ഭക്തിയാണ് മുക്തിക്ക് മൂലം, അതാണ് ചിത്തശുദ്ധിക്കുള്ള മൂല സാധനം എന്ന് ഹേ ഭദ്രേ നീ മനസ്സിലാക്കിയാലും ഇതാണ് ഭക്തി സാധനങ്ങൾ. ഇപ്രകാരം 9 വിധമായി ഭക്തി സാധനത്തെ പറഞ്ഞിരിക്കുന്നു. അല്ലയോ ഉത്തമേ, നിരൂപണം ചെയ്താൽ ആർക്കാണ് ഭക്തിയുള്ളതെന്ന് എങ്ങനെ പറയാൻ പറ്റും? താത്പര്യം പുറമേയുള്ള ഒരു ലക്ഷണവുമല്ല ഭക്തിയുടേത്. പുറമേ കണ്ടിട്ട് ഒരാൾക്ക് ഭക്തിയുണ്ടോ ഇല്ലയോ എന്ന് നിർണയിക്കാൻ അസാധ്യമാണ്. അത് പുറമേ കാണിക്കാവുന്നതോ വർണ്ണിക്കാവുന്നതോ അല്ല. ഇത്തരം സാധനകളിലൂടെ ഭക്തി നേടാം എന്ന് പറയാമെന്നല്ലാതെ ആർക്ക് ഭക്തിയുണ്ടെന്ന് എങ്ങനെ നിരൂപണം ചെയ്യും? ഇവിടെ നവവിധമായ ഭക്തി സാധനകളെ ഉപദേശിക്കുമ്പോൾ ഇതര ശാസ്ത്രപ്രസിദ്ധങ്ങളായ, പ്രത്യേകിച്ച് ഭക്തിശാസ്ത്ര പ്രസിദ്ധങ്ങളായ നവധാഭക്തിയുടെ വിധാനം നമ്മൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. അവിടെ പ്രസിദ്ധമായത് ശ്രവണം കീർത്തനം വിഷ്ണോർ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം എന്നീ പ്രകാരത്തിലാണ് നവവിധ ഭക്തി ഭാഗവത ശിവപുരാണാദികളിലൊക്കെ പറയപ്പെട്ടിട്ടുള്ളത്. അവിടെ സ്മരണവും ശ്രവണവും കീർത്തനവും സ്മരണവും പാദസേവനവും അർച്ചനവും വന്ദനവും ദാസ്യവും സഖ്യവും ഒടുവിൽ ആത്മനിവേദനവും, ഇത് പ്രായോഗികമായി ഭക്തിയെ പ്രാപിക്കാനുള്ള പടവുകളായിട്ടാണ് ഇവിടെ ഉപദേശിക്കുന്നത്. ഇതാണ് വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. അത് 9 പ്രകാരത്തിലുള്ള ഭക്തി ഭേദങ്ങളാണ്. അതിൽ തന്നെ ഗൗണീഭക്തിയും പരാഭക്തിയും എന്നുള്ള 2 തലങ്ങൾ, അതിനനുസരിച്ചുള്ള ഭക്തി ഭേദങ്ങളാണ് ശ്രവണം കീർത്തനം തുടങ്ങി പറയപ്പെട്ടിട്ടുള്ളത്. ഇതാകട്ടെ ഭക്തിയെ പ്രാപിക്കാനുള്ള പ്രായോഗികമായ പദ്ധതിയായിട്ടാണ് ഇവിടെ ഉപദേശിക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ഭക്തി സാധനകളെ ഉപദേശിച്ചു. ഒടുവിൽ ഭക്തി നിത്യം ആർക്കുള്ളൂ വിചാരിച്ചാൽ ആർക്ക് പുറമേ നിന്ന് മനസ്സിലാക്കാൻ കഴിയും? വളരെ ദുർലഭമാണ് ശുദ്ധഭക്തി ഉണ്ടാവുക എന്നുള്ളത് എന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗം വളരെ സ്പഷ്ടമായ രീതിയിലാണ് പ്രായണ സംഗ്രഹിച്ചിട്ടാണ് മൂലത്തിലുള്ളത്. അവിടെ 9 വേർതിരിച്ച് പറഞ്ഞിരിക്കുക. എഴുത്തച്ഛൻ കിളിപ്പാട്ടിൽ കുറച്ച് വിസ്തൃതമായി ഭക്തി സാധനങ്ങളെ വർണ്ണിച്ചു എന്ന് മാത്രം. ഏതായാലും വളരെ ഹൃദ്യമായ
പരാഭക്തിയുടെ തലത്തിലേക്ക് ഉയരാനുള്ള മാർഗവിധാനമാണ് ഇവിടെ ലഭിക്കുന്നത്. ആർക്കും ജീവിതത്തിൽ അനുഷ്ഠിക്കാവുന്നത്. ശ്രദ്ധിക്കുക. ഓ സജ്ജന സംഘം വിഷ്ണു കഥാലാപനം, ഗുണകീർത്തനം, വചോവ്യാഖ്യാനം, ആചാര്യ ഉപാസന, പുണ്യശീലത്വം, യമനിയമാദികളോടെ മുടങ്ങാത്ത പൂജ, തത്വവിചാരം, വിഷയവൈരാഗ്യം എന്നിങ്ങനെ 9 വിധത്തിലുള്ള ഭക്തി സാധനകളിലൂടെ മനസ്സിനെ മുക്തിയിലേക്ക് നയിക്കാമെന്നാണ് ശ്രീരാമൻ ശബരിക്ക് നൽകിയ ഉപദേശം. മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു ആലസ്യമാണ്. ഏറ്റവും വലിയ ബന്ധുവാകട്ടെ പ്രയത്നവും. ആലസ്യം വ്യക്തിയെ സർവനാശത്തിലേക്ക് നയിക്കുമെന്ന് മഹാഭാരതത്തിൽ ഭീഷ്മർ പറയുന്ന ഒരു കഥയിലൂടെ വ്യക്തമാക്കുകയാണ് സനാതനധർമ്മത്തിൽ ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ. ഓം അമൃതേശ്വരേ നമഃ. മഹാഭാരതം നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു ഗ്രന്ഥമാണ്. മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഒരു സാധാരണ വായനയിലൂടെ നമുക്ക് തോന്നുക പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധമാണ് മഹാഭാരതത്തിൽ ഏറ്റവും മുഖ്യമായ വസ്തുത എന്നാണ്. കുരു വംശത്തിൻ്റെ ചരിത്രമാണ് മഹാഭാരതത്തിലെ വിഷയമെന്ന്. മഹാമുനിയായ വ്യാസൻ മഹാഭാരതം രചിച്ചതിൻ്റെ ഉദ്ദേശം ഇതൊന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാവും. പിന്നെ എന്താണ്? മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്ന വളരെ ഉദാത്തമായ തത്വങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ് മഹാഭാരതത്തിൻ്റെ ഉദ്ദേശം. അത് ആധ്യാത്മികമായ തത്വങ്ങളാകാം, സാധാരണ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ട തത്വങ്ങളാകാം, അതുപോലെ വിശിഷ്ടമായ ചില വിഷയങ്ങൾ, പ്രത്യേകതയുള്ള ചില വിഷയങ്ങൾ, ഉദാഹരണത്തിന് രാജനീതി, ധനതത്വശാസ്ത്രം, യുദ്ധതന്ത്രങ്ങൾ, അങ്ങനെ വളരെ വൈവിധ്യമാർന്ന പല വിഷയങ്ങളും മഹാഭാരതത്തിലൂടെ മഹാമുനി വ്യാസൻ നമുക്ക് അവതരിപ്പിച്ചു തരുന്നുണ്ട്. മഹാഭാരതത്തിൽ 18 പർവ്വങ്ങളാണുള്ളതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൽ വളരെ വലിയ 2 പർവ്വങ്ങൾ, പർവ്വങ്ങളെന്ന് വെച്ചാൽ സെക്ഷൻസ് അല്ലെങ്കിൽ ചില ഭാഗങ്ങൾ എന്നാണ് അർത്ഥം. അതിൽ ഏറ്റവും വലിയ 2 പർവ്വങ്ങൾ ശാന്തിപർവവും അനുശാസന പർവവുമാണ്. യുദ്ധത്തിന് ശേഷം ശാന്തിയാണല്ലോ. അപ്പോൾ മഹാഭാരത യുദ്ധം മുഴുവനും കഴിഞ്ഞതിന് ശേഷം യുധിഷ്ഠിര മഹാരാജാവ് മഹാനായ ഭീഷ്മ പിതാമഹനെ സമീപിക്കുകയാണ്. ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ ഉത്തരായണവും കാത്ത് മരണത്തെ പ്രതീക്ഷിച്ച് കിടക്കുകയാണ്. ഉത്തരായണത്തിൽ മരിക്കുന്നതാണ് ശ്രേഷ്ഠം എന്നൊരു വിശ്വാസമുണ്ട്. അതനുസരിച്ച് ഉത്തരായണം പ്രതീക്ഷിച്ച് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹൻ്റെ അടുത്ത് യുധിഷ്ഠിര ചക്രവർത്തി വരികയാണ്. കൂടെ എല്ലാവരും ഉണ്ട്, കൃഷ്ണനുണ്ട്, പാണ്ഡവന്മാരെല്ലാവരുമുണ്ട്. ആ ഹസ്തിനപുര സിംഹാസനത്തിൽ നിന്ന് ദുര്യോധനൻ അല്ലെങ്കിൽ ധൃതരാഷ്ട്രരുടെ അധികാരം നീക്കം ചെയ്യപ്പെട്ടതിന് ശേഷം ഭാരത ചക്രവർത്തിയായി യുധിഷ്ഠിരൻ അധികാരം ഏറ്റെടുക്കാൻ പോകുന്ന സമയമാണ്. ആ സമയത്താണ് യുധിഷ്ഠിരന് ധർമ്മത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ബോധം ലഭിക്കണമെന്ന ആഗ്രഹമുണ്ടായി ഭീഷ്മരെ സമീപിക്കുന്നത്. അപ്പോൾ ഭീഷ്മര് ധർമ്മരഹസ്യം മുഴുവനും പറഞ്ഞു കൊടുക്കുകയാണ്. ആ സന്ദർഭത്തിൽ പല പല തത്വങ്ങളും ഭീഷ്മര് പകർന്നു കൊടുക്കുന്നുണ്ട്. കാരണം സർവജ്ഞാനത്തിൻ്റെയും ഒരു ഖനിയായിരുന്നു ഭീഷ്മര്. ഭീഷ്മരുടെ അസ്തമനത്തോടുകൂടെ ജ്ഞാനത്തിൻ്റെ പല സ്രോതസ്സുകളും നഷ്ടപ്പെട്ടു പോകാനുള്ള ഇടയുണ്ട്. അപ്പോൾ ആ അറിവ് മുഴുവനും കൈവശപ്പെടുത്താനായി കൃഷ്ണൻ തന്നെയാണ് യുധിഷ്ഠിരനെ ഭീഷ്മരുടെ സമീപത്തേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ പല പല തത്വങ്ങളും ഭീഷ്മര് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ഏവർക്കും പ്രയോജനപ്പെടുന്നതും രാജാവ് മുതൽ ഏറ്റവും താഴെയുള്ള ഏതൊരു വ്യക്തിക്കും പ്രയോജനപ്പെടുന്നതുമായ ഒരു ഉദാഹരണം, ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. ആ ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിബന്ധം എന്താണ്, മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശത്രു എന്താണ്, ആരാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഭീഷ്മർ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു തത്വമാണ്. അതിന് ഭീഷ്മർ അവിടെ ഒരു കഥ പറയുന്നുണ്ട്.
കഥ വളരെ ലളിതമാണ്, ഒരു കുട്ടിക്കഥ പോലെ തോന്നും. ഒരിടത്ത് ഒരു ഒട്ടകം ഉണ്ടായിരുന്നു. ആ ഒട്ടകം വളരെ അലസനായിരുന്നു. അതിന് ഭക്ഷണം തേടി അലഞ്ഞു തിരിയാനൊന്നും മനസ്സില്ല, അതതിന് തയ്യാറല്ല. അതുകൊണ്ട് അത് ഈശ്വരനെ തപസ് ചെയ്തു. ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ഒട്ടകം ഈശ്വരനോട് ചോദിച്ച വരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിചിത്രമായൊരു വരമാണ്. എനിക്ക് എൻ്റെ കഴുത്ത് എത്ര വേണമെങ്കിലും നീട്ടാൻ സാധിക്കണം, ഇതാണ് ഒട്ടകം ആവശ്യപ്പെട്ട വരം. ഭഗവാൻ തഥാസ്തു എന്ന് പറഞ്ഞ ആ വരം നൽകി. അതിനുശേഷം ഒട്ടകം ഒരിടത്ത് കിടന്ന് തൻ്റെ കഴുത്ത് നീട്ടി അതിൻ്റെ ഭക്ഷ്യമായ ഇലകളും പുല്ലുകളും ഒക്കെ കഴിക്കാൻ തുടങ്ങി. എവിടേക്ക് വേണമെങ്കിലും നീട്ടി അത് കഴിച്ച് അവിടെ തന്നെ കിടക്കും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഭയങ്കരമായൊരു മഴ വന്നു. അപ്പോൾ ഈ ഒട്ടകം തൻ്റെ തല മഴയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കഴുത്ത് നീട്ടി പരതി നോക്കി. അപ്പോൾ അതൊരു ഗുഹ കണ്ടു. അതുടനെ തലയെ രക്ഷിക്കാൻ വേണ്ടി ആ ശിരസ് ഗുഹയ്ക്കകത്ത് കയറ്റി വെച്ചു. ആ ഗുഹയ്ക്കകത്ത് ഒരു കുറുക്കൻ വസിക്കുന്നുണ്ടായിരുന്നു. കുറുക്കനാണെങ്കിൽ ഭക്ഷണം തേടിയൊക്കെ നടക്കാൻ വിഷമിച്ചിരിക്കുന്ന സമയം. ആ സമയത്താണ് ഒരു ജന്തുവിൻ്റെ ശിരസ് മാത്രം തൻ്റെ ഗുഹയ്ക്കകത്തേക്ക് വരുന്നത്, കുറുക്കൻ കാണുന്നത്. പൂർണ്ണ ശരീരത്തോടു കൂടിയല്ല വന്നതെന്ന കാരണത്താൽ അതിനെ ആക്രമിച്ച് കീഴടക്കേണ്ട ബുദ്ധിമുട്ടൊന്നും കുറുക്കനുണ്ടായില്ല. കുറുക്കൻ വേഗം ആ തലയിലേക്ക് ചാടി ആക്രമിച്ച് ആ ഒട്ടകത്തിനെ കൊന്നു. അങ്ങനെ കുറേ ദിവസത്തേക്ക് ആ ഒട്ടകത്തിൻ്റെ ശരീരവും ഭക്ഷിച്ച് സുഖമായി വസിച്ചു. ഈ കഥ പറയുന്നത് ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരനോടാണ്. അപ്പോൾ ഇതൊരു ചെറിയ കുട്ടികൾക്ക് വേണ്ടി മാത്രം ആസ്വദിക്കാനുള്ള ഒരു കഥയല്ല, ഇതിലൊരു തത്വമുണ്ട്. ആ തത്വവും തുടർന്ന് പറയുന്നുണ്ട്. എന്താണ് തത്വം എന്ന് വെച്ചാൽ, ആലസ്യം ഹി മനുഷ്യാണാം ശരീരസ്ഥോ മഹാൻ രിപുഹു നാസ്തി ഉദ്യമ സമോ ബന്ധുർ യം കൃത്വാ നാവസീദതി. ഇതാണ് ആ കഥയുടെ ഗുണപാഠമായിട്ട് പറയുന്നത്. ആലസ്യം ഹി മനുഷ്യാണാം ശരീരസ്ഥോ മഹാൻ രിപുഹു. മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അവൻ്റെ ഏറ്റവും വലിയൊരു ശത്രുവാണ് ആലസ്യം. നാസ്തി ഉദ്യമ സമോ ബന്ധുവും പ്രയത്നത്തെപ്പോലെയുള്ള ഒരു ബന്ധുവുമില്ല. യം കൃത്വ നാവസീതതി. അത് നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ നമുക്കൊരിക്കലും ക്ഷീണമുണ്ടാവുകയില്ല, ഒരിക്കലും പരാജയമുണ്ടാവുകയില്ല, ഒരിക്കലും നമ്മൾ കീഴ്പോട്ട് പോവുകയില്ല. ഇതാണ് ഈ കഥയുടെ തത്വമായി ഭീഷ്മ പിതാമഹൻ പറയുന്നത്. പക്ഷേ ഇവിടെ പലപ്പോഴും നമ്മളെ ഈ മാർഗത്തിൽ, ഈ ഉദ്യമത്തിൻ്റെ മാർഗത്തിൽ നമ്മളെ തളർത്തുന്ന അല്ലെങ്കിൽ നമുക്ക് ഉത്സാഹം നഷ്ടപ്പെടുത്തുന്ന ഒരു വസ്തുവാണ് വിഘ്നങ്ങൾ. പക്ഷേ വിഘ്നങ്ങൾ വന്നാൽ പോലും നമ്മൾ പിന്നോട്ട് പോകരുത് എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. വിഘ്നങ്ങൾ കൊണ്ട് കർമ്മങ്ങളിൽ നിന്ന് പിന്തിരുന്നവരെക്കുറിച്ച് മഹാനായ ദാർശനികനും കവിയുമായ ഭർതൃഹരി ഇങ്ങനെ പറയുന്നു. പ്രാരഭ്യതേ നഖലു വിഘ്ന ഭയേന നീചൈഹി പ്രാരഭ്യ വിഘ്നനിഹതാ വിരമന്തി മധ്യാഹ വിഘ്നൈർ മുഹുർമുഹുരഭി പ്രതിഹന്യമാനാഹ പ്രാരബ്ധം ഉത്തമജനാന പരിത്യജന്തി. അതായത് ഇവിടെ പ്രാരബ്ധം എന്ന് പറയുന്നത് നമ്മൾ ആരംഭിച്ച കർമ്മങ്ങൾ എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മളൊരു ജോലി ആരംഭിച്ചു, അതിനെക്കുറിച്ചാണ് ഇവിടെ പ്രാരബ്ധം അല്ലെങ്കിൽ പ്രാരഭ്യത എന്നൊക്കെ പറയുന്നത്. അല്ലാണ്ട് നമ്മൾ സാധാരണ അതെൻ്റെ പ്രാരബ്ധമാണ് എന്ന് പറയുന്ന ആ അർത്ഥത്തിലല്ല, എൻ്റെ കഷ്ടപ്പാടാണ്, എൻ്റെ കർമ്മഫലങ്ങളാണ് എന്നുള്ള അർത്ഥത്തിലല്ല. ഇവിടെ പറയുന്നത് പ്രാരഭ്യതേ നഖലു വിഘ്നഭയേന നീചൈഹി. ഏറ്റവും മോശക്കാരായിട്ടുള്ളവർ വിഘ്നങ്ങൾ വരുമോ എന്നുള്ള ഭയം കൊണ്ട് ഒന്നും ആരംഭിക്കുന്നില്ല. ഇനി മധ്യമന്മാർ, ഇടത്തരത്തിലുള്ളവരെന്ത് ചെയ്യുന്നു? പ്രാരഭ്യ വിഘ്നനിഹതാഹ വിരമന്തി മധ്യാഹ. ഇടനിലക്കാർ, മധ്യഭാവത്തിലുള്ളവർ ആരംഭിക്കും, പക്ഷേ വിഘ്നങ്ങൾ വന്ന് അവരെ തടസ്സപ്പെടുത്തുമ്പോൾ അവർ വിരമിക്കുന്നു, അവർ കർമ്മം ഉപേക്ഷിച്ചു പോകുന്നു. വിഘ്നയിൽ മുഹുരഭിപ്രതിഹന്യമാനാഹ. പക്ഷേ വിഘ്നങ്ങൾ വീണ്ടും വീണ്ടും വന്ന് പ്രതിരോധം ഏർപ്പെടുത്തിയാലും പ്രാരബ്ധം ഉത്തമജനാന പരിത്യജന്തി. ആരംഭിച്ചതിനെ ഉത്തമരായ മനുഷ്യർ ഒരിക്കലും ചിന്തിക്കുകയില്ല, അവരതിനെയെല്ലാം നേരിട്ട് മുന്നോട്ട് തന്നെ നീങ്ങി ആ ലക്ഷ്യത്തിൽ തന്നെ എത്തിച്ചേരും. ഇതാണ് ഭീഷ്മർ പറഞ്ഞ
ആലസ്യത്തെ ഏറ്റവും വലിയ ശത്രുവായി കാണണമെന്നും ഉദ്യമത്തെ ഏറ്റവും വലിയ ബന്ധുവായി കാണണമെന്നും ആ മാർഗത്തിലൂടെ മുന്നോട്ട് പോയി നമ്മൾ ലക്ഷ്യത്തിലെത്തണമെന്നും പറയുന്നത്. അമ്മയും നമ്മളെ ഇത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഭക്തിയുടെ തന്നെ പ്രധാനമായ ഘടകം പ്രവൃത്തിയാണ് എന്നമ്മ പറയുന്നു. ഈശ്വരനെ സമർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങളിൽ നിരതരായിരിക്കുക, അങ്ങനെ നമ്മൾ ജീവിതത്തിൽ ഉത്തമമായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക. ഇതാണ് നമ്മളുടെ മനുഷ്യജീവിതത്തിന് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം. മഹാത്മാക്കളും മഹത് ഗ്രന്ഥങ്ങളും നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സന്ദേശം. അതുകൊണ്ട് നമുക്ക് ഈ ഉദ്യമത്തിൻ്റെ മാർഗത്തിലൂടെ മുന്നേറി ജീവിതത്തിൽ മഹത്തായ നേട്ടങ്ങൾ കൈവരിക്കാം. ഓം അമൃതേശ്വരി നമഃ. ഈശ്വരോന്മുഖമായി കർമ്മം ചെയ്യുന്നവരെ ആലസ്യം ബാധിക്കുന്നില്ല. അവർക്ക് ഭൗതിക നേട്ടങ്ങൾ മാത്രമല്ല ശരിയായ ആത്മീയ ജ്ഞാനം ലഭിക്കുകയും ചെയ്യുന്നു എന്ന് വ്യക്തമാക്കുകയായിരുന്നു ബ്രഹ്മചാരി അച്യുതാമൃത ചൈതന്യ. ഇനി ദീപാരാധനയാണ്. ഇന്ന് കൊല്ലം ജില്ലയിലെ പറമ്പത്ത് കുളങ്ങര ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ദീപാരാധന തൊഴുത് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. Thank you.